ഹേയ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പള്ളികളിൽ പോയി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാറില്ലേ? ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എണ്ണച്ചായ ചിത്രങ്ങൾ, മാതാവിൻ്റെ എണ്ണച്ചായ ചിത്രങ്ങൾ, അതുപോലെ പരിശുദ്ധ പിതാക്കന്മാർ എണ്ണച്ചായ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമായാണ് അത് വരച്ചിരിക്കുന്നത്! എന്നെങ്കിലും അത് വരച്ചവരെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പടത്തിന് കീഴിൽ ഒരു ചെറിയ പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ആ ഒരു പേരിനുടമയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. അതെ, പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധ പരുമല തിരുമേനിയുടെ തന്നെ ചിത്രം വരച്ച ബാബു ചെങ്ങന്നൂർ. അതെ, ഞങ്ങൾ സ്നേഹത്തോടെ ബാബുച്ചായ എന്ന് വിളിക്കുന്ന ബാബുച്ചാനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ എൻ്റെ 13 വയസ്സിൽ ബദേലിൽ താമസിക്കാൻ തുടങ്ങിയതാണ്. ജോർജച്ചനോടൊപ്പം ഏതാണ്ട് 10ാം ക്ലാസ് പാസ്സായി ശേഷം എനിക്ക് വരയ്ക്കുന്നതിനുള്ള ഒരു ചെറിയ ടാലൻ്റ് ഉണ്ടെന്ന് ജോർജച്ചന് ബോധ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞ മാവേലിക്കര ഫൈനാൻസിൽ പോയി പഠിക്ക് എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ അഡ്മിഷൻ കിട്ടി. ആർട്ടിസ്റ്റ് വേവിച്ചതിൻ്റെ കൂടെ ഞാൻ ശിഷ്യത്വം സ്വീകരിച്ച് വരയ്ക്കുകയും ചെയ്തു. ശേഷം 1980 ഞാൻ സ്വമേധയ മാറി. ഞാൻ ബദേലിനോട് അടുത്തുള്ള വസ്തുവിൽ മുറിനകത്ത് പെയിൻറ്റിങ് തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഭവനത്തോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് പണിയുകയും അവിടെ പെയിൻറ്റിങ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് പടങ്ങൾ ഞാൻ പരിമല തിരുമേനിയുടെ വരച്ചു. പരിമല കബറിങ്കൽ ഇപ്പോൾ ഇരിക്കുന്ന വർക്ക് ഞാൻ ചെയ്തതാണ്. എല്ലാ പള്ളികളിലും തിരുമേനിയുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും ചിത്രങ്ങൾ വരച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുത്തങ്കാവിലെ തിരുമേനിയുടെ ഒരു പൂർണ്ണകായ ചിത്രം പത്തനംതിട്ട ബേസിൽ അരമനയിലേക്ക് വരച്ചു കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അത് വരച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ക്യാൻവാസിൽ ഓയിൽ പെയിൻറ്റ് എണ്ണച്ചായം ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അനേക ചിത്രങ്ങളെ ഇന്ത്യക്ക് വെളിയിലെ പള്ളികളിലേക്കും ഇന്ത്യക്ക് അടുത്ത് ഗാസിയാബാദ്, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും അനേക ചിത്രങ്ങൾ മദ്രാസ്, ബോംബെ എന്ന ഭാഗങ്ങളിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഞാൻ ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ പറയാൻ ഒക്കത്തില്ല എത്ര ദിവസം എടുക്കുമെന്ന്. ആളുകളുടെ ആവശ്യാനുസരണം നമ്മൾ അനുസരിച്ചാണ് ചിത്രം ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനുള്ള ഒരു കാലാവധി കിട്ടണം. മിനിമം 1 മാസമെങ്കിലും ഒരു ചിത്രത്തിൻ്റെ കിട്ടണം. ചിലപ്പോൾ അത് കൂടിപ്പോവാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള പടങ്ങളായിട്ടില്ല. നമ്മളത് അതിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ സമയമെടുത്ത് ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരും. അത് പല ചിത്രങ്ങൾ എല്ലാ ചിത്രവും ചിത്രകാരന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഇന്ന ചിത്രത്തിന് മാത്രം കൂടുതൽ സമയമെടുക്കുമെന്ന് പറയാനൊക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അതിന് പ്രത്യേക ഇന്ന ഇത്ര സമയം എടുക്കുക. നമുക്ക് അറിയാൻ കൂടുതൽ ഒരു പടം വരച്ച് തീരുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്നത് വരെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാ അതിൻ്റെ കാര്യം. അപ്പം അത് ചിലപ്പോൾ 1 മാസം നമ്മൾ 1.5 ആകാം, ചിലപ്പം 2 ആകാം. ഇപ്പം ഇത് തന്നെ 5-8 മാസമായി. പരിമലയിലെ അതുപോലെ ഏതാണ്ട് ഒരു 8-9 മാസം കൊണ്ടാണ് പരിമല കബറിങ്കിലെയാണ് വർക്ക് തീർത്തത്. ഇത്ര നമ്മൾ ഉണങ്ങി പെയിൻറ്റ് ഉണങ്ങിയൊക്കെ വരണമല്ലോ, ചെയ്യുന്ന പെയിൻറ് ഉണങ്ങിയിട്ട് വേണം അതേല് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ. അപ്പം അതിനെ ഏറ്റവും പിന്നെ കാഴ്ചയ്ക്ക് ഭംഗിയാകുന്നത് വരെ. ഇപ്പൊ ഏതൊക്കെ
വരച്ചിട്ടുണ്ട്. എല്ലാ തിരുമേനിയും കാലം ചെയ്ത എല്ലാ തിരുമേനിമാരുടെയും ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അല്ല, വ്യക്തികളുടെ ഉണ്ട്. ഭവനങ്ങളിൽ ഇരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്, പിന്നെ തിരുമേനിമാരുടെ ഉണ്ട്, മാർത്തോമാ സഭയിലെ തിരുമേനിമാരുടെ വരച്ചിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ വരച്ചിട്ടുണ്ട്. വലിയ പരുമലപ്പള്ളിയിൽ കബരങ്കിൽ ഇരിക്കുന്നത് വലിയ പടമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലം ചെയ്യാൻ ബസേലിയോസ് പൗലിയോസ് ദ്വിതീയൻ ബാബാടെ ഹാസിയാബാദിനെ കൊണ്ടുപോയി എട്ടടി പുടവുള്ള കൊണ്ടുപോകണ്ടേ. കാവുംഭാഗത്ത് അല്ല, നമ്മുടെ പാലിയക്കര പള്ളിയിൽ ഇരിക്കുന്ന 10 ഉയരമുള്ള ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്വർഗാരവമാണ്. അതൊക്കെ പടങ്ങളിൽ വലുതാണ്. പിന്നെ ഇവിടെ തുമ്പോൺ പള്ളിയിൽ വലിയ പടമുണ്ട്, കൈപ്പറ്റൂർ വലിയ സെൻറ്റ് ജോർജിൻ്റെ ഉണ്ട്, പിന്നെ കോഴിക്കോട് അരമനയിൽ, കോഴിക്കോട്ട് അരമനയിൽ വലിയ ഏതാണ്ട് 10 പൊക്കമുള്ള സെൻറ്റ് ജോർജിൻ്റെ ഒരു ചിത്രം, അതുപോലെ തന്നെ പരുമല തിരുമേനിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇനി അനേകം പടങ്ങൾ വരച്ച് നമ്മളെ അത്ഭുതപ്പെടുത്താൻ ഭാവിച്ചാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.